ശശി തരൂരിനെ വിലക്കാൻ നോക്കി ആകെ നാണം കെട്ട അവസ്ഥയിലാണ് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം. കെ പി സി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും കെ മുരളീധരനും ഒക്കെ മാറി മാറി പ്രസ്താവനകൾ നടത്തി ശശി തരൂരിനെ വിലക്കിയിട്ടില്ല, തരൂരിനെ ഞങ്ങൾ വിലക്കുന്നതെന്തിന്, കെ പി സി സിക്ക് തരൂർ പരിപാടികളിൽ പങ്കെടുക്കുന്നത് സന്തോഷമേ ഉള്ളൂ എന്നൊക്കെ പ്രസ്താവന നടത്തുമ്പോഴും കോഴിക്കോട്ടെ ഡി സി സി പ്രസിഡന്റ് പ്രവീൺകുമാർ പറയുന്ന വാക്കുകൾ ഈ നേതൃത്വത്തിലേക്ക് തന്നെയാണ് വിരൽ ചൂണ്ടുന്നത്. അതായത് ഒരു വിഭാഗീയ പ്രവർത്തനമാകും അവിടെ യൂത്ത് കോൺഗ്രസിൻ്റെ പരിപാടിയിൽ ശശി തരൂർ പങ്കെടുക്കുന്നത് എന്നുള്ള സംശയം കൊണ്ടാണ് യൂത്ത് കോൺഗ്രസിനോട് പിന്മാറാൻ പറഞ്ഞത് എന്ന്. ശശി തരൂർ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നത്, അതിന് യൂത്ത് കോൺഗ്രസ് നേതൃത്വം നൽകുന്നത് എങ്ങനെയാണ് വിഭാഗീയ പ്രവർത്തനമാകുന്നത്? ഒരു മതേതര സെമിനാറാണത്. അത് യൂത്ത് കോൺഗ്രസ് സംഘടിപ്പിക്കുന്നു. കേരളത്തിലെ സമ്പന്നതനായ നേതാക്കന്മാരിൽ ഒരാളായ ഒരു എം പി ആയ ശശി തരൂരിനെ അതിലേക്ക് ക്ഷണിക്കുന്നു. അത് വിഭാഗീയ പ്രവർത്തനമാകും എന്ന് ഒരു ഡി സി സി പ്രസിഡന്റ് പറയുകയാണ്. ആരോ പറഞ്ഞു പോലും അത് വിഭാഗീയ പ്രവർത്തനമാകുമെന്ന്. ഞങ്ങളാരും അല്ല പറഞ്ഞത് എന്ന് പറഞ്ഞ് കൈ കഴുകാൻ സതീശനും സുധാകരനും കെ മുരളീധരനും ഒക്കെ വരി വരിയായി നിന്ന് പ്രസ്താവനകൾ നടത്തുകയും ചെയ്യുന്നു. യഥാർത്ഥത്തിൽ ആ യൂത്ത് കോൺഗ്രസ് ആ പരിപാടി സംഘടിപ്പിച്ചിരുന്നെങ്കിൽ ഉണ്ടാകുമായിരുന്നതിനേക്കാൾ വലിയ പങ്കാളിത്തം യൂത്ത് കോൺഗ്രസിൻ്റെ പിന്മാറ്റത്തെ തുടർന്ന് അതിൻ്റെ ചുമതല ഏറ്റെടുത്ത മറ്റൊരു സാംസ്കാരിക സംഘടനയെ കൊണ്ട് സാധിച്ചു. അതിന് ചുക്കാൻ പിടിച്ചത് എം കെ രാഘവൻ എം പി ആണ്. ഇപ്പോൾ എം കെ രാഘവൻ എം പി ശശി തരൂരിൻ്റെ മലബാറിലെ പര്യടന പരിപാടികൾ കോർഡിനേറ്റ് ചെയ്യുന്നു, അതൊരു വിഭാഗീയ പ്രവർത്തനമാണ് എന്നുള്ള വാദം കോൺഗ്രസിലെ ഒരു വിഭാഗം ആളുകൾ ഉയർത്തിക്കഴിഞ്ഞു. അപ്പോൾ ശശി തരൂർ പങ്കെടുക്കുന്നതെന്തും വിഭാഗീയ പ്രവർത്തനമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമം, ശശി തരൂറിന് പിന്തുണ കൊടുക്കുന്നവരൊക്കെ വിഭാഗീയ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടുള്ളവരാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം. ഇപ്പോൾ ശശി തരൂരിൻ്റെ ഈ യൂത്ത് കോൺഗ്രസ് ഒളിച്ചോടിയ ആ പരിപാടിയിൽ, അതിനുശേഷം പുതിയ സംഘടനയെ കൊണ്ട് സംഘടിപ്പിച്ച ആ പരിപാടിയിൽ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സുധാകരൻ്റെ ഉറ്റ അനുയായിയുമായ റിജിൽ മാക്കുറ്റി പങ്കെടുത്തിരുന്നു. സുധാകരൻ്റെ നിർദ്ദേശപ്രകാരം തന്നെയാണ് താൻ പങ്കെടുക്കുന്നത് എന്നുള്ള രീതിയിൽ തന്നെയാണ് റിജിൽ മാക്കുറ്റി അവിടെ പ്രസംഗിച്ചത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ശശി തരൂരിനെ വിലക്കിയത് ആപത്തായി മാറുന്നുണ്ട്, സാധാരണക്കാരായ അണികളുടെ ഇടയിൽ അതിനെതിരായിട്ടുള്ള വലിയ വികാരം ഉണ്ടാകുന്നുണ്ട് എന്നുള്ള തിരിച്ചറിവ് ഇവർക്കുണ്ടായിരിക്കുന്നു എന്നർത്ഥം. സത്യം പറഞ്ഞാൽ എം കെ രാഘവൻ പറഞ്ഞത് തന്നെയാണ് സത്യം, കൊന്ന വെട്ടിയാൽ വിഷു ഇല്ലാതാകുമോ? എത്ര കൊന്നയില്ലെങ്കിലും ആ വിഷു അതേപോലെ തന്നെ അവിടെ ഉണ്ടാകും. അതിൻ്റെ ആ പരിശുദ്ധിയും അതിൻ്റെ ആ വികാരവും ഒക്കെ ആളുകളുടെ ഇടയിലുണ്ടാകും. അതുതന്നെയാണ് ശശി തരൂരിൻ്റെയും കാര്യത്തിൽ. ശശി തരൂരിനെ ഒരു പരിപാടിയിൽ നിന്ന് കോൺഗ്രസ് നേതൃത്വം വിലക്കിയാൽ, അല്ലെങ്കിൽ അഞ്ച് പരിപാടിയിൽ നിന്ന് കോൺഗ്രസ് നേതൃത്വം വിലക്കിയാൽ, ശശി തരൂരിന് അദ്ദേഹത്തിൻ്റെ ഗ്ലാമറിന് അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ കരിയറിന് ഒരു കുന്തവും സംഭവിക്കാനില്ല. അദ്ദേഹത്തിൻ്റെ മുന്നിൽ ഓപ്ഷനുകൾ ധാരാളമാണ്. ആ ഓപ്ഷനുകളിലേക്ക് അദ്ദേഹത്തെ തള്ളിവിടാതിരിക്കുക എന്നുള്ളതാണ് കോൺഗ്രസ്സുകാർ ചെയ്യേണ്ടുന്ന കാര്യം. കോൺഗ്രസ്സിന് ഇപ്പോൾ കേരളത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു നേതാവാണ് ശശി തരൂർ എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അത് അണികൾക്കറിയാം, ഈ നേതാക്കന്മാർക്കാണ് അത് അറിഞ്ഞുകൂടാത്തത്.